ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പം നമ്മൾക്ക് ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ടേസ്റ്റി ആയിട്ടുള്ള പുളി റൈസാണ്. അതും വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കാം. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാമല്ലോ. അപ്പോൾ നമ്മൾക്ക് അതിനായിട്ട് ആവശ്യമുള്ളത് ഇതൊക്കെയാണ്. ആദ്യം ഞാനിവിടെ എടുത്തിട്ടുള്ളത് കായപ്പൊടിയാണ്. ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടി എടുത്തിട്ടുണ്ട്. മുഴുവനായിട്ടുള്ള മല്ലി ഒരു ചെറിയ കപ്പ്. ഇത് എള്ളാണ്, ഞാൻ വൈറ്റ് വെള്ള എള്ള എടുത്തിട്ടുണ്ട്. ബ്ലാക്ക് കളറാണ് ബ്ലാക്ക് കളർ. കടലപ്പരിപ്പ്, വെന്തയം, കറിവേപ്പില, ഡ്രൈ ചില്ലി, ഇത്രയുമാണ് നമ്മൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ. ഇത് വന്നിട്ട് നമ്മൾക്ക് പുളി റൈസിനുള്ള മസാലയാണ് ഇത്. ഇത് നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഇത് എല്ലാം തനി തനിയെ ഫ്രൈ ചെയ്തെടുക്കണം, എല്ലാം ഓരോന്ന്. അപ്പം നമുക്ക് ആദ്യം വെന്തയം ഫ്രൈ ചെയ്തെടുക്കാം. അതിനുശേഷം മല്ലി, കടലപ്പരിപ്പ്, നമുക്ക് എള്ള്. ഇത് പെട്ടെന്ന് കരിയാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തിട്ട് മാത്രം മതി. പിന്നെ കറിവേപ്പില, ഡ്രൈ ചില്ലി, എല്ലാം ലൈറ്റ് ഫ്രൈ ആയി ചെയ്തെടുക്കുക. കായം, ഇതെല്ലാം നമുക്ക് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നന്നായിട്ട് അരയ്ക്കണം. അപ്പോൾ നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നമുക്ക് നമ്മുടെ മസാല റെഡിയാണ്, പുളി റൈസിനുള്ള മസാല റെഡിയാണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് ഇവിടെ കഴിഞ്ഞു. അടുത്തത് നമുക്ക് നിരക്കടല വേണം, പീനട്ട്സ്, അതുപോലെ പുളി നമുക്ക് വെള്ളത്തിലിടണം. ആവശ്യത്തിനുള്ള പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്, അതൊന്ന് കുതിരാൻ നമുക്ക് വയ്ക്കാം. അപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ ആദ്യം താളിക്കാൻ പോവാണ്. അപ്പോൾ ആദ്യം നല്ലെണ്ണയാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. ആവശ്യത്തിന് നല്ലെണ്ണ ഒഴിക്കാം. മസ്റ്റർഡ്, കടുക് നമ്മൾക്ക് ശകലം ഇടാം. കറി ലീവ്സ്, നമുക്കടുത്തത് കറി ലീവ്സ് ഇടാം. ഡ്രൈ ചില്ലി ഒരു 4-5 പീസ്. നമ്മൾ വെളുത്തുള്ളി, നമ്മൾ ഗാർലിക്കാണ്, അതൊരു 10-15 പീസ് ഉണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യാം. ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഗ്രൗണ്ട് നട്ട്, പീനട്ട്സ് ഇട്ടു, നിരക്കടല. അതിനുശേഷം നമ്മൾ പുളി റൈസിനുള്ള മസാല, അത് നമുക്ക് ഇതിലേക്ക് മിക്സ് ചെയ്യാം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം, ഒരു 1.5 ടീസ്പൂൺ. നമുക്കതിന് ശേഷം പുളി ഒഴിക്കാം. നന്നായിട്ടൊന്ന് തിളപ്പിക്കണം, നന്നായിട്ട് ഒന്ന് ബോയിലാവണം. അപ്പോൾ അതിന് ടൈം കൊടുക്കുക. ഇത് പെട്ടെന്ന് നന്നായിട്ട് തിളയ്ക്കുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടി നമുക്കൊന്ന് കായപ്പൊടി കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം. എന്താ വെച്ചാൽ നമ്മളതിൽ കുറച്ചിട്ടുണ്ട് കായപ്പൊടി. എത്രത്തോളം കൂടുന്നോ അത്രത്തോളം ഫ്ലേവേഴ്സ് അതിനനുസരിച്ച് നമുക്ക് കിട്ടും. പക്ഷെ അതുകൊണ്ട് ഒരുപാട് ഇടാനും പാടില്ല. നമ്മൾക്കിപ്പോൾ ആ മസാല റെഡി ആയിട്ടുണ്ട്. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ആവശ്യത്തിന്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ തന്നെ ആ എണ്ണ വെളിയിൽ വരാൻ തുടങ്ങി. അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മൾക്ക് മസാല റെഡി, നമുക്ക് റൈസ് ഇടാനായി എന്നാണ്. അപ്പോൾ നമുക്ക് റൈസ് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പുളി റൈസ് എല്ലാ കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒന്നാണ്. അത് ഒരു ഈവനിങ് ടൈമായിക്കോട്ടെ, ഒരു ലഞ്ച് ടൈം ആയിക്കോട്ടെ, നമുക്ക് എല്ലാവരും ഇഷ്ടത്തോടെ കഴിക്കാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുക. അതിൻ്റെ അഭിപ്രായങ്ങളും അതിൻ്റെ കമൻസ് എല്ലാം